പുല്ലുപ്പള്ളി മുള്ളൻകൊല്ലയിൽ പൊളിഞ്ഞ തിയേറ്ററിനുള്ളിൽ പ്രവർത്തിക്കുന്ന ട്രൈബൽ ഹോസ്റ്റൽ സർക്കാർ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാഴായി. കെട്ടിടം പണി വൈകുന്നത് കുട്ടികൾ പഠിക്കുന്ന എയ്ഡഡ് സ്കൂളിനെയും തിയേറ്റർ ഉടമയെയും സഹായിക്കാനാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒറ്റമുറിയിൽ പ്രവർത്തിച്ചിരുന്ന ട്രൈബൽ ഹോസ്റ്റൽ കൂടുതൽ സൗകര്യത്തിനായാണ് പൊളിഞ്ഞ തിയേറ്ററിനുള്ളിലേക്ക് മാറ്റിയത്. മാറ്റുമ്പോൾ തന്നെ മുഖ്യമന്ത്രി നൽകിയതാണ് ഒരു വർഷത്തിനുള്ളിൽ സ്ഥലം വാങ്ങി പുതിയ കെട്ടിടം പണിയുമെന്ന ഉറപ്പ്. ഉറപ്പ് നൽകിയിട്ട് ഇപ്പോൾ 1.5 വർഷമായി. ഇതിനിടെ 5 കിലോമീറ്റർ അകലെ പെരിക്കലൂരിൽ സ്ഥലം വാങ്ങി. പക്ഷേ കെട്ടിടത്തിന്റെ പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല. കുട്ടികളിപ്പോഴും തിയേറ്ററിനുള്ളിലെ അപ്രവാളികളെ നോക്കിയാണ് പഠനവും ഊണും ഉറക്കവുമെല്ലാം. പണി വൈകുന്നത് ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന എയ്ഡഡ് സ്കൂളിനെയും തിയേറ്റർ ഉടമയെയും സഹായിക്കാനാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പെരിക്കലൂരിലേക്ക് ഹോസ്റ്റൽ മാറിയാൽ സർക്കാർ സ്കൂളിൽ കുട്ടികൾ പഠിക്കേണ്ടി വരും. 100 കുട്ടികളുടെ കുറവായിരിക്കും മുള്ളൻകൊല്ലിയിലെ എയ്ഡഡ് സ്കൂളിനുണ്ടാവുക. പലരുടെയും സ്ഥാനചലനത്തിന് പോലും ഇത് കാരണമാകും. ഇത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ, അതായത് ഭരണകൂടം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മനുഷ്യ അവകാശ ലംഘനമായിട്ടേ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. കെട്ടിടം പണി ഉടൻ പൂർത്തിയാക്കി കുട്ടികളെ മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. ഇതുന്നയിച്ച് മുഖ്യമന്ത്രിയെ സമീപിക്കാനാണ് ഇവർ തയ്യാറെടുക്കുന്നത്. എന്നാൽ സർക്കാർ പ്രക്രിയയിലുള്ള വേഗത കുറവാണ് ഇതിന് കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. ജീസൻ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.